യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാരകമായ അപകടമായ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുന്നതിനുള്ള മാർഗം അനുസരണമാണ്, എളിമയോടുകൂടിയുള്ള അനുസരണമാണ്. ദൈവത്തെ അനുസരിക്കുക, അധികാരികളെ അനുസരിക്കുക, നമ്മുടെ മനസാക്ഷിയെ അനുസരിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ നിന്നും സന്യാസ ഭവനങ്ങളിൽ നിന്ന് പോലും അനുസരണം പടിയിറങ്ങുന്ന ഒരു കാലമാണ്. ഇത് അപകടകരമായ ഒരവസ്ഥയാണ്. ഇത് സാത്താൻ്റെ വലിയ ഇടപെടലിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ദൈവഹിതം തിരിച്ചറിയുക, അതിന് വചനത്തിലൂടെ ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ദൈവസ്വരം, ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. അധികാരികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഓർമ്മിക്കണം. മേലധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വമാണ് അവരെ, കീഴിലുള്ളവരെ ആ ഒരു നിയന്ത്രണത്തിൽ ശരിയായ പാതയിലൂടെ നയിക്കുക എന്നുള്ളത്. റോമാക്കാർക്ക് ലേഖനം 13:2 അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് എന്ന്. അനുസരണം എന്നുള്ളത് അനുഗ്രഹത്തിനുള്ള മാർഗമാണ്. അനുഗ്രഹിതരായിട്ടുള്ളവരെല്ലാം അനുസരണം എളിമയോടുകൂടി അനുസരണത്തിൽ നിലനിന്നിട്ടുള്ളവരാണ്. പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിൻ്റെ പാഠം നമുക്കറിയാം. ഒരനുഗ്രഹമായി മാറിയ അബ്രഹാമിൻ്റെ ആ മാതൃക നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലേക്ക് നോക്കി അനുസരണത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് അനുഗ്രഹീതരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.